വീണ്ടും ഭാരത് പരാമർശവുമായി കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട കുറിപ്പിലും ഇന്ത്യ എന്നതിനു പകരം ഭാരത് എന്ന് പരാമർശിച്ച് കേന്ദ്ര സർക്കാർ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ G20 പ്രതിനിധികൾക്കുള്ള ക്ഷണക്കത്തിൽ പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് പരാമർശിച്ചതിനു പിറകെയാണ് ഇന്തോനേഷ്യയിൽ നടക്കുന്ന ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കുറിപ്പിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഭാരത് എന്ന് വ്യക്തമാക്കിയത്. ഇന്ത്യ എന്നതിനു പകരം റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന രാജ്യത്തിന്റെ പേര് മാറ്റുന്നതിനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾക്കിടയിലാണ് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഔദ്യോഗിക കുറിപ്പുകളിൽ ഭാരത് എന്ന് ഉപയോഗിക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. രോഹിണി, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട അറിയിപ്പിലാണ് ഇന്ത്യ എന്നതിന് പകരം ഭാരത് എന്ന് പരാമർശിച്ചിട്ടുള്ളത്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഭാരത് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട കുറിപ്പിലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് G20 പ്രതിനിധികൾക്കുള്ള രാഷ്ട്രപതി ഭവനിലെ പ്രത്യേക ചടങ്ങിൽ അവരെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിലും ഇന്ത്യ എന്നതിന് പകരം ഭാരത് എന്നുള്ളതായിരുന്നു രാഷ്ട്രപതി ഭവനം ഉപയോഗിച്ചിരുന്നത്. ദ പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നുള്ളതായിരുന്നു ആ ക്ഷണക്കത്തിൽ വ്യക്തമാക്കിയിരുന്നത്. അത്തരത്തിൽ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നതിന് പകരം റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന് ഔദ്യോഗികമായി മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നു എന്ന സൂചനകൾക്കിടയിലാണ് ഇത്തരത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ രാജ്യത്തിന്റെ പേര് ഭാരത് എന്ന് വ്യക്തമായി തന്നെ ഉപയോഗിക്കുന്നത്. നേരത്തെ ഹിന്ദിയിൽ എഴുതുമ്പോൾ ഭാരത് എന്ന് പല ഔദ്യോഗിക രേഖകളിലും ഉപയോഗിക്കാറുണ്ട് എങ്കിൽ പോലും ഇംഗ്ലീഷിലുള്ള കുറിപ്പുകളിലും അറിയിപ്പുകളിലും ഇന്ത്യ എന്നുള്ളത് തന്നെയായിരുന്നു മുൻപ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്നു മുതൽ രാഷ്ട്രപതി ഭവൻ ഇപ്പോൾ ഇറക്കിയിട്ടുള്ള G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ക്ഷണക്കത്തിലും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട അറിയിപ്പിലും എല്ലാം തന്നെ ഭാരത് എന്നുള്ളത് തന്നെയാണ് വ്യക്തമായി കുറിച്ചിട്ടുള്ളത്. അതായത് രാജ്യത്തിന്റെ പേര് ഔദ്യോഗികമായി തന്നെ മാറ്റുന്നതിനുള്ള നടപടികളും അതിന് ഭരണഘടനാ ഭേദഗതി വരുത്തിക്കൊണ്ട് ദ റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന് രാജ്യത്തിന്റെ പുനർനാമകരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇതെല്ലാം നൽകുന്നത്. രോഹിണി, ശരി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.